ഒന്നര വർഷമായി വീട്ടിൽ തുടരുന്ന അച്ഛനും മകനുമായുള്ള കലഹവും മദ്യപാനവുമാണ് ഒടുവിൽ കെ ജയമോഹൻ തമ്പിയുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. ഒന്നര വർഷം മുൻപ് ഭാര്യ മരിച്ചതിനു ശേഷമാണ് ജയമോഹൻ തമ്പിയുടെയും കുടുംബത്തിന്റെയും താളപ്പിഴകൾ തുടങ്ങിയത്. 8 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ആയിരുന്നു ഇരുവരുടെയും മദ്യപാനം. എസ് ബി ടിയിൽ നിന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്നാണ് രഞ്ജി താരമായ ജയമോഹൻ തമ്പി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. വിരമിച്ച ശേഷവും സന്തോഷകരമായ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഗൃഹനാഥയുടെ മരണശേഷം. പിന്നീട് അങ്ങോട്ട് മദ്യപാനം ജയമോഹൻ തമ്പി പതിവ് ശീലമാക്കി. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് ഷെഫായി ജോലി നോക്കിയ മകനും ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി. മകനും അച്ഛനും തമ്മിൽ ഒരുമിച്ച് മദ്യപാനം തുടങ്ങി. അച്ഛന്റെ പെൻഷൻ തുക വരുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ എ ടി എം കാർഡ് കൈകാര്യം ചെയ്യുന്നത് അശ്വിനാണ്. ഉച്ചത്തിലുള്ള കരച്ചിലിന്റെ ശബ്ദവും പതിവായതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകുമ്പോൾ അയൽവാസികളൊന്നും തമ്പിയുടെ വീട്ടിലേക്ക് പോകാറില്ല. മാസങ്ങൾക്ക് മുമ്പ് അശ്വിന്റെ അടിയേറ്റ് തമ്പിയുടെ 2 പല്ലുകൾ ഇളകിപ്പോയിരുന്നു. ഇതിന് ചികിത്സ തേടിയതിനു ശേഷം മദ്യപാനം അല്പം കുറച്ചു. വീണ്ടും മദ്യപാനം അതിരുകടന്നതോടെ തമ്പിക്ക് ലിവർ സിറോസിസ് അസുഖം വന്നു. വഴക്ക് പതിവായതോടെ ഇളയ മകൻ മണക്കാട്ടെ മുക്കോലയ്ക്കൽ വീട്ടിൽ തീരെ വരാറില്ലായിരുന്നു. ലോക്ക്ഡൌണിന് ശേഷം മദ്യകടകൾ തുറന്ന മെയ് 28 മുതൽ തമ്പിയും മകനും അമിത മദ്യപാനമായിരുന്നു. പോലീസ് പാർശ്വമനുസരിച്ച് അച്ഛൻ മരിച്ച് ചീഞ്ഞ ഗന്ധം നാടാകെ പരന്നിട്ടും അടുത്തുകിടന്ന അശ്വിന് അറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മദ്യപാനം. ചോദ്യം ചെയ്തപ്പോൾ പോലും മദ്യലഹരിയിൽ നിന്ന് പൂർണ്ണ മുക്തനല്ലായിരുന്നു അശ്വിൻ. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.